ബിഗ് ബോസ് സീസൺ 5 വാശിയേറിയ പാവക്കൂത്ത് എന്ന വീക്ക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. തുടക്കത്തിൽ വളരെയേറെ നിരാശ നൽകിയ ഈ ടാസ്ക് ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കണ്ടസ്റ്റൻസിന് കഴിഞ്ഞു. അതിനു കാരണം വിഷ്ണുവാണ്. വിഷ്ണു ഈ ടാസ്കിന് വേണ്ട അത്യാവശ്യം കണ്ടന്റൊക്കെ ബിഗ് ബോസിന് ഇന്ന് നൽകിയിട്ടുണ്ട്. അടിപിടിയായാലും ഗെയിമിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയാലും വിഷ്ണു അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഈ ടാസ്കിൻ്റെ ആദ്യം മുതൽക്ക് തന്നെ ഗ്രൂപ്പായി കളിച്ച് മറ്റുള്ളവരെ ഓരോരുത്തരെയും പുറത്താക്കിക്കൊണ്ട് വിഷ്ണുവും മിഥുനും ആദ്യത്തെ സമയങ്ങളിൽ വീക്കായി നിന്ന് അവസാനം ഒരു ഗെയിം ചേഞ്ച് കൊണ്ടുവന്ന് നല്ല രീതിയിൽ കളിച്ച ദേവുമാണ് ഈ ടാസ്കിലെ വിജയികൾ. ഇവർ മൂന്ന് പേരുമാണ് അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കാൻ പോകുന്നത്. നോമിനേഷനിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ല. അവസാനം ദേവു എടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസിഷൻ കാരണമാണ് ദേവു ഈ ടാസ്ക് വിജയിക്കുവാൻ കാരണം. വിഷ്ണുവിൻ്റെയും മിഥുൻ്റെയും കൂടെ നിന്ന് നാദ്രയെ പുറത്താക്കിയതുകൂടി ശോഭ അവിടെ ആ ടാസ്കിൽ പെട്ടുപോയി. അടുത്ത റൗണ്ടിൽ മൂവരും ചേർന്ന് ശോഭയെ സിമ്പിളായി തന്നെ പുറത്താക്കുകയാണ് ഉണ്ടായത്. ശരിക്കും പറയുകയാണെങ്കിൽ വിഷ്ണുവും മിഥുനുമാണ് ഈ ഗെയിമിൻ്റെ ഇത്രയും വിജയകരമായ അവസ്ഥയ്ക്ക് കാരണം. ആദ്യം മുതൽക്ക് തന്നെ ഗ്രൂപ്പായി കളിച്ച് അവർ പരസ്പരം കൊടുത്ത വിശ്വാസം രക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് അവർ ഗെയിം കളിച്ചത്. അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. മറ്റു പലരും ഈ രീതിയിൽ ടാസ്ക് കളിക്കാൻ ശ്രമിച്ചെങ്കിലും പലരും തോറ്റുപോവുകയാണ് ഉണ്ടായത്. എന്തു തന്നെയായാലും വിഷ്ണുവിൻ്റെയും മിഥുൻ്റെയും ഈ ഗെയിം സ്ട്രാറ്റജി വിജയിക്കുകയും ഈ ടാസ്കിൽ അവർ വിജയിക്കുകയും അടുത്ത ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ ലാസ്റ്റ് റൗണ്ടിൽ കയറിയതാണെങ്കിലും ദേവും നന്നായി കളിച്ചിരിക്കുകയാണ്. ദേവും ഇവരുടെ കൂടെ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കാനുണ്ടാകും. ആരായിരിക്കും അടുത്ത ക്യാപ്റ്റൻ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫിസിക്കലി സ്ട്രെങ്ത് ആയിട്ടുള്ള രണ്ട് പേരുടെ കൂടെയാണ് ദേവു ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിക്കാൻ പോകുന്നത്. ഫിസിക്കൽ സ്ട്രെങ്ത് കൊണ്ട് മാത്രം ഒരു ടാസ്ക് വിജയിക്കണമെന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവരുടെ രണ്ട് പേരുടെ ഇടയിൽ നിന്നും ദേവു മത്സരിച്ച് ദേവുവിന് ക്യാപ്റ്റനാവാൻ കഴിയുമോ എന്ന്. ബിഗ് ബോസ് സീസൺ 5 പുതിയ അപ്ഡേഷനുമായി ഇനിയും വരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയിലുള്ള വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും. ബൈ ബൈ.